ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുൻ തൊട്ടുമുമ്പാണ് മമ്മൂട്ടിയും മോഹൻലാലും അവസാനമായി സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് മഹാനടന്മാരുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആദ്യമായാണ് ഇത്രയും കാലം അപ്ഡേഷൻ ഒന്നുമില്ലാതെ മരിച്ചതുപോലെ കിടക്കുന്നത് റിപ്പോർട്ടറിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞില്ലെന്ന് മാത്രമല്ല സിനിമാ പ്രൊമോഷൻ പോസ്റ്റുകൾ പോലും കാണാനില്ല ഇരുവരും നിലപാട് പ്രഖ്യാപിക്കാത്തതിനാൽ കടുത്ത വിമർശനമാണ് അവസാനത്തെ പോസ്റ്റുകൾക്ക് കീഴിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു ടി വി പ്രസാദ് വെരി ഗുഡ് മോർണിംഗ് നമ്മൾ ഈ മഹാനടന്മാരുടെ പ്രതികരണത്തിന് വേണ്ടി പലതവണ ശ്രമിച്ചു നമ്മൾ സോഷ്യൽ മീഡിയ തിരഞ്ഞു ഇവർ സാധാരണ എന്തു പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾക്ക് ഒന്നും രണ്ടും പോസ്റ്റുകൾ ഇടുന്നവരാണ് ഇവരുടെ സിനിമാ പ്രൊമോഷൻസ് ഇവരുടെ പല നിലകളിലുള്ള ചിത്രങ്ങൾ ഇതൊക്കെ ആരാധകർക്ക് വേണ്ടി ഓരോ ദിവസവും ഒന്നും രണ്ടുമൊക്കെ വീതം വാരി വിതറിക്കൊണ്ടിരുന്നവരാണ് പക്ഷേ അവസാനമായിട്ട് ഇവർ ഇങ്ങനെ വാരി വിതറിയത് ഈ റിപ്പോർട്ട് വരുന്നതിന് തൊട്ട് മുമ്പാണ് അതിനുശേഷം ഫേസ്ബുക്കിൽ തൊടാൻ പോലും ഭയമാണോ നമ്മുടെ സൂപ്രതാരങ്ങൾക്ക് ഗുഡ് മോർണിംഗ് അരുൺ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടി വരും കാരണം അരുൺ പറഞ്ഞതുപോലെ ആ സിനിമാ പ്രൊമോഷനോടൊപ്പം പല വിഷയങ്ങളിലും നിലപാട് പ്രഖ്യാപിക്കുന്നവരാണ് നമ്മുടെ മഹാനടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്ന ഘട്ടത്തിലാണ് അവസാനത്തെ പോസ്റ്റുകൾ രണ്ടുപേരും ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഫേസ്ബുക്കിൽ രണ്ടുപേരുടെയും എന്ന് പറയുന്നത് വളരെ വലുതാണ് മോഹൻലാലിന് എഴുപത്തി ഒന്ന് ലക്ഷം പേരാണ് മോഹൻലാലെ ഫോളോ ചെയ്യുന്നത് അതുപോലെ തന്നെ മമ്മൂട്ടിക്ക് അമ്പത്തിയൊന്ന് ലക്ഷം പേരുടെ പിന്തുണ ഫേസ്ബുക്കിലുണ്ട് അതേപോലെ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലെയും അവസ്ഥ ഏതാണ്ട് അമ്പത്തി ഒമ്പത് ലക്ഷം പേർ ആ മോഹൻലാലിനെ ഫോളോ ചെയ്യുമ്പോൾ ഏതാണ്ട് നാൽപ്പത്തി ഒമ്പത് ലക്ഷത്തോളം ആളുകളാണ് മമ്മൂട്ടിയെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നത് വലിയ പ്രേക്ഷക പിന്തുണയോടുകൂടിയാണ് ഇരുവരും തങ്ങളുടെ സാമൂഹിക മാധ്യമ പേജുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനിടയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ പത്തൊമ്പതാം തീയതി അതായത് തിങ്കളാഴ്ച പുറത്തു വന്നതോടുകൂടി പിന്നീട് ഇവരുടെ പ്രതികരണങ്ങൾ എന്തായിരിക്കും എന്നറിയാൻ ഇവരുടെ ആരാധകരും പ്രേക്ഷകരുമെല്ലാം കൂട്ടത്തോടെ സിനിമാസോധകരുമെല്ലാം ഇവരുടെ സാമൂഹിക അക്കൗണ്ടിലേക്ക് പോകുമ്പോൾ നിരാശയായിരുന്നു ഫലം ഇന്ന് പ്രതികരിക്കും നാളെ പ്രതികരിക്കും എന്ന് കാത്തുനിന്നു എല്ലാവരും പക്ഷേ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി അതിരൂക്ഷ വിമർശനമാണ് മഹാനടന്മാരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്ക് തട വരുന്നത് അവസാനം മോഹൻലാൽ പോസ്റ്റ് പോസ്റ്റിട്ടത് ഓഗസ്റ്റ് പതിനേഴിനാണ് മമ്മൂട്ടിയും ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് ഓഗസ്റ്റ് പതിനേഴിനാണ് ഇതേ അവസ്ഥ തന്നെയാണ് ഇൻസ്റ്റഗ്രാം പേജിലുമുള്ളത് ഉള്ളത് മോഹൻലാൽ ഓഗസ്റ്റ് പതിനേഴിന് അവസാനത്തെ പോസ്റ്റ് ഇട്ടപ്പോൾ മമ്മൂട്ടി അതിനും രണ്ട് ദിവസം മുമ്പ് തന്നെ ഇൻസ്റ്റഗ്രാം ഏതാണ്ട് മതിയാക്കിയ മട്ടാണ് സമീപകാലത്തൊന്നും ഇത്ര വലിയ ഗ്യാപ്പ് ഇവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വന്നിട്ടില്ല ആ മാത്രമല്ല പല ദിവസങ്ങളിലും രണ്ടും മൂന്നും നാലും പോസ്റ്റുകൾ ഇടുന്നവരാണ് രണ്ടുപേരും മമ്മൂട്ടി വളരെ കുറച്ച് കുറവാണെങ്കിൽ പോലും മോഹൻലാലിന്റെ കാര്യത്തിൽ നിരവധി പോസ്റ്റുകൾ ഈ ഓഗസ്റ്റ് പതിനാറിനും പതിനഞ്ചിനും പതിനാലിനും ഒക്കെ എടുത്തു നോക്കിയാൽ നിരവധി ഓരോ ദിവസവും വളരെ രസകരമായ ഒരു വാർത്തയാണ് പ്രേക്ഷകർക്ക് അവർക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടണോ വേണ്ടോ എന്നുള്ളത് നടന്മാർക്ക് തീരുമാനിക്കാം അത് അവരുടെ അവകാശമാണെങ്കിലും ഇക്കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ അനക്കമില്ലാതെ മരിച്ച പോലെ കിടക്കുന്നത് കാണുമ്പോൾ ഒരു കൗതുകമുണ്ട് ആ കൗതുകമാണ് ടി വി പ്രസാദ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്